ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിക്കിദാസ് കാറിടിച്ച് കയറ്റിയത് അബദ്ധത്തിലെന്ന് പോലീസ്. ഗവർണറുടെ വാഹനം കടന്നുപോയ ശേഷം ജൂലിയസ് ഓടിച്ചിരുന്ന വാഹനം പോലീസ് വിശദമായി പരിശോധിച്ചു. ദുരൂഹമായോ അസ്വാഭാവികമായോ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും ഇതേ തുടർന്നാണ് പിഴ ചുമത്തി വിട്ടയച്ചത് എന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ CCTV ദൃശ്യങ്ങളിൽ എന്താണ് വ്യക്തമായിട്ടുള്ളത്? അഭിലാഷ, വാഹന വ്യൂഹം കടന്നുപോയ ശേഷമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് സംഭവം തികച്ചും യാദൃച്ഛികമായി നടന്നത് അല്ലെങ്കിൽ അബദ്ധവശാൽ നടന്നത് എന്ന് തന്നെയാണ്. ഈ വാഹന വ്യൂഹത്തിനിടയിലേക്ക് അബദ്ധത്തിൽ വാഹനം ഇടിച്ചു കയറ്റിയതാണ് അല്ലെങ്കിൽ വാഹനം കയറ്റിയതാണ് എന്ന് ജൂലിയസ് നിക്കിദാസ് പറഞ്ഞു. ഒപ്പം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ വാഹനം വിശദമായി പോലീസ് പരിശോധിക്കുകയും നിക്കിദാസിനെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും മനസ്സിലായത് ഇത് തികച്ചും യാദൃച്ഛികമായി നടന്നതാണ്, ദുരൂഹമായ അസ്വാഭാവികമായ ഒന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് 10,000 രൂപ പിഴ ഈടാക്കി വാഹനം വിട്ടു നൽകിയതും മറ്റ് നിയമ നടപടികളിലേക്ക് പോവാതിരുന്നതും. എന്തായാലും വിശദമായ അന്വേഷണം അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ നടത്തി എന്നും പോലീസ് പറയുന്നു. എന്നാൽ ഗോവ രാജ്ഭവൻ ഇക്കാര്യം കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്ഭവൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും എന്നും അറിയിച്ചിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങ് ഗോവയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇന്നലെ രാജ്ഭവൻ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇന്നും ഒരുപക്ഷെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറിയേക്കും. അഭിലാഷ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അനീഷ് കുമാർ നൽകിയത്. വയനാട്.